നവരാത്രി വ്രതത്തിൻ്റെ 6-ാം നാളിൽ ഷഷ്ടി തിഥിയിൽ ദേവിയെ, ദുർഗാദേവിയെ കാത്യായനീ ഭാവത്തിലാണ് ആരാധിക്കുന്നത്. ആരാണ് കാത്യായനീ ദേവി എന്ന് 2-3 കഥകൾ പ്രചാരത്തിലുണ്ട്. കാതൻ എന്നു പേരുള്ള മുനി, അതായത് കാതവംശത്തിലെ കാതൻ എന്നു പേരായ മുനിയായിരുന്നു വളരെ പ്രസിദ്ധമായത്. ആ മുനിക്ക് പുത്രന്മാരുണ്ട്. എങ്കിലും ഒരു പുത്രി ഉണ്ടാവണം എന്ന ആഗ്രഹത്തോടുകൂടി ഒരുപാട് നാൾ ദുർഗാദേവിയെ തപസ് അനുഷ്ഠിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രനായ കാത്യനും ഭാര്യയായ ഹേമവതിയും ദുർഗാഭക്തരായിരുന്നു എന്ന് മാത്രമല്ല, വിദ്യാദാനം ചെയ്ത് ജീവിച്ചു വരുന്നവരായിരുന്നു. അതായത് പ്രതിഫലമൊന്നും വാങ്ങാതെ, പ്രതിഫലേച്ഛ കൂടാതെ വേദം പഠിപ്പിക്കുന്നവരായിരുന്നു രണ്ടുപേരും. അവർക്കും പുത്രന്മാരുണ്ട്. ഒരിക്കൽ രണ്ടുപേരുടെയും മനസ്സിൽ ഒരു ചിന്തയുണ്ടാവുകയാണ്, ഒരു പുത്രി ഉണ്ടാവാനുള്ള ഭാഗ്യം നമുക്കുണ്ടായില്ലല്ലോ, എങ്കിലും എത്രയോ നാളായി അമ്മയെ ഉപാസിക്കുന്നു, അമ്മയ്ക്കും ഒരു പുത്രിയായി, നമ്മുടെ പുത്രിയായി ജനിക്കാൻ തോന്നിയിരുന്നെങ്കിലോ, തോന്നിയില്ലല്ലോ. അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടാവുകയാണ്. നമ്മളെന്താണോ ചിന്തിക്കുന്നത് ആ ചിന്തയാണ് പിന്നീട് സംഭവ്യമാവുന്നത് എന്നാണ് പറയുക. അതായത് നമ്മൾ എന്ത് ചിന്തിച്ചാലും ആ ചിന്തകൾ യൂണിവേഴ്സിൽ റെക്കോർഡഡ് ആവുന്നതാണ്, യൂണിവേഴ്സ് പിടിച്ചെടുക്കുമെന്നാണ്. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. കാത്യൻ്റെ മനസ്സറിയുന്ന ദേവി അദ്ദേഹത്തിൻ്റെ മകളായി അവതരിക്കുകയാണ്. അതാണ് കാത്യായനീ ദേവിയായിട്ട് അറിയപ്പെടുന്നതെന്നൊരു കഥ. ഈ ഭാവത്തിലാണ് മഹിഷാസുരനെ ദേവി നിഗ്രഹിക്കുന്നത്. അതായത് മഹിഷാസുരൻ കാത്യാമുനിയുടെ ആശ്രമത്തിലെത്തി അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനെ മോഹിപ്പിക്കുന്ന ഒരു കഥ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അന്നേരം കാത്യമുനി മഹിഷാസുരനെ ശപിക്കുന്നുണ്ട്, നീ ഒരു സ്ത്രീ കാരണം മരണപ്പെടാനിടയാകട്ടെ എന്ന്. ആ ശാപം ഫലിക്കാനായിട്ട് ദേവി അതേ ആശ്രമത്തിൽ തന്നെ കാത്യ മഹർഷിയുടെ പുത്രിയായി ജനിക്കുകയാണ്. ദേവി അവതരിച്ച ദിനമാണത്രേ നവരാത്രിയുടെ 6-ാം നാൾ. വിശുദ്ധിയിലേക്ക് യാത്ര ചെയ്യുന്നവൾ എന്നാണ് കാത്യായനി എന്ന നാമത്തിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ദേവിയെ പൂജിക്കുന്നത് വഴി, ആരാധിക്കുന്നത് വഴി ആ ഭക്തൻ വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടും എന്നാണ്. കൂടാതെ ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹോദരിയായിട്ടും കാത്യായനി ദേവിയെ അറിയപ്പെടുന്നുണ്ട്. ദേവകി അമ്മയുടെ 8-മത്തെ പുത്രനായി അവതരിക്കുന്ന ഭഗവാൻ വിഷ്ണു ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് വസുദേവർ അർദ്ധരാത്രിയിൽ കോരിച്ചൊരിയുന്ന മഴയത്ത് യമുനാനദി കടന്ന് നന്ദഗോപരുടെ വീട്ടിലെത്തുന്നതും യശോദാമ്മയുടെ അടുത്ത് കിടന്നിരുന്ന യശോദാമ്മ പ്രസവിച്ച പെൺകുഞ്ഞിനെ എടുത്ത് ഉണ്ണിക്കണ്ണനെ അവിടെ കിടത്തി തിരിച്ച് കാരാഗ്രഹത്തിലേക്ക് മടങ്ങി വരുന്ന ആ കഥ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. തിരിച്ച് കാരാഗ്രഹത്തിലെത്തിയ ഉടനെ കുഞ്ഞ് കരഞ്ഞു തുടങ്ങും, ഭടന്മാരുണരും, കംസൻ വിവരം അറിയും. കംസൻ വന്നിട്ട് പതിവ് പോലെ കുഞ്ഞിനെ പാറക്കല്ലിൽ അടിക്കാൻ നോക്കും. ആ സമയത്ത് ഈ കുഞ്ഞ് കംസൻ്റെ കയ്യിൽ നിന്നും പിടിവിട്ട് മുകളിലേക്ക് ഉയരുന്നുണ്ടല്ലോ. അന്നേരം കാത്യായനീ ദേവിയുടെ രൂപത്തിലാണത്രേ ദേവി പ്രത്യക്ഷപ്പെടുന്നതും നിന്റെ ഘാതകൻ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് കംസനെ അറിയിക്കുന്നതും. 4 കൈകളുള്ള ദേവി. അങ്ങനെയാണ് കംസൻ ആ സമയത്ത് ജനിച്ച കുട്ടികളെ മുഴുവൻ കൊല്ലാൻ ഉത്തരവിടുന്നതും കൊല്ലുന്നതും ഒക്കെ ആയിട്ടുള്ള കഥ അറിയാമല്ലോ. വൃന്ദാവനത്തിലെ ഗോപികമാരെല്ലാവരും ഇഷ്ടപുരുഷനെ വരനായി ലഭിക്കാനും ശ്രീകൃഷ്ണ ഭഗവാനെ വരനായി ലഭിക്കാനും കാത്യായനീ വ്രതമെടുക്കുന്നതും കാത്യായനീ പൂജ ചെയ്യുന്നതുമായ ഒരുപാട് സന്ദർഭങ്ങൾ ശ്രീകൃഷ്ണാവതാര കഥകളിൽ വിവരിക്കുന്നുണ്ട്. കൂടാതെ രുക്മിണീദേവി കുടുംബദേവതയായ കാത്യായനീ ദേവിയെ പൂജിച്ച് ആരാധിച്ചാണ് തൻ്റെ ഇഷ്ടപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനെ വരനായി നേടുന്നത്. അതും ശ്രീകൃഷ്ണാവതാര കഥകളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇഷ്ടമംഗല്യം നടക്കാനും നല്ലൊരു വരനെ ലഭിക്കാനും വിവാഹ തടസ്സങ്ങൾ മാറാനും നല്ലൊരു ദാമ്പത്യ ജീവിതമുണ്ടാകാനും കാത്യായനീ ദേവിയെ പൂജിക്കുന്നതും വ്രതമെടുക്കുന്നതും ഉത്തമമാണ്. ധനധാന്യ സൗഭാഗ്യങ്ങളുടെ കാരകനാണ് വ്യാഴം. വ്യാഴത്തിൻ്റെ പ്രീതിയും കാത്യായനീ ദേവിയെ പൂജിക്കുന്നതിലൂടെ ലഭിക്കും. ശുദ്ധമായ മനസ്സോടെ ദേവിയെ ആരാധിക്കുന്നവർക്ക് ശാരീരികമായ, മാനസികമായ, ബുദ്ധിപരമായ വിശുദ്ധിയും ശുദ്ധമായ ചിന്താഗതികൾ ഉണ്ടാവാനുമായി ദേവി അനുഗ്രഹിക്കും എന്നാണ് പറയുന്നത്. മനസ്സാണ് ശ്രീകോവിലെന്ന് പറയുന്നത് നമുക്ക് ശുദ്ധമായ ചിന്താഗതികൾ ഉണ്ടാവാനാണ്. നല്ലത് ചിന്തിച്ചാൽ നല്ലത് മാത്രമേ നടക്കൂ എന്ന് സാരം. നവരാത്രിയുടെ 6-ാം ദിനം ആത്മാവിന് വിശുദ്ധി നേടാനും അതുവഴി മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കാനുമുള്ള ദിനം കൂടിയാണ്. വിവാഹ തടസ്സങ്ങൾ മാറാൻ, ഇഷ്ടവരനെ ലഭിക്കാൻ, ദീർഘമംഗല്യത്തിനും അറിവ് നേടാനും സർവദോഷ പരിഹാരത്തിനും കൂടാതെ വിഷാംശം കൊണ്ടുണ്ടാവുന്ന രോഗാവസ്ഥകളൊക്കെ മാറാനും കാത്യായനീ വ്രതവും പൂജയും ഉത്തമമാണ് എന്നാണ് പറയുക. നമ്മുടെ ശരീരത്തിൽ ദേവിയുടെ ഉറവിടം എന്ന് പറയുന്നത്, വാസസ്ഥലം എന്ന് പറയുന്നത് തിരിച്ചറിവിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥലമായ ആജ്ഞാചക്രത്തിലാണ്. ഷടാധാരങ്ങളിൽ 6-മത്തേതായ ആജ്ഞാചക്രം സ്ഥിതി ചെയ്യുന്നത് പുരികങ്ങളുടെ മധ്യത്തിൽ, അതായത് മൂക്കിൻ്റെ മുകൾ അഗ്രം കൂടി ചേർന്ന് വരുന്ന ബിന്ദുവിന് നേരെ മുമ്പിലും പുറകിലുമുള്ള ഊർജ കേന്ദ്രമാണ് ആജ്ഞാചക്രം. ഒരു വ്യക്തിയുടെ മാനസിക വളർച്ച, വളർന്നു വരുന്നതിനനുസരിച്ചുള്ള പരിവർത്തനങ്ങൾ, ബൗദ്ധികപരമായ ശക്തി എല്ലാം ആജ്ഞാചക്രത്തിലെ ഊർജത്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഓം എന്ന പ്രണവമന്ത്രം ജപിച്ച് ആജ്ഞാചക്രം കേന്ദ്രബിന്ദുവായി ധ്യാനം പരിശീലിച്ചാൽ ആജ്ഞാചക്രത്തിൻ്റെ ഊർജം കൂടും. ഊർജം കൂടുന്നതിനനുസരിച്ച് നമുക്ക് സ്വയം മനസ്സിലാക്കാനും നമ്മുടെ സ്വത്വം എന്താണ് എന്ന് തിരിച്ചറിയാനും സാധിക്കും. കൂടാതെ അന്തർജ്ഞാനമുണരുമെന്നാണ്, അതായത് അതീന്ദ്രിയതലം എന്ന് പറയില്ലേ, 3rd eye, ഇൻറ്റ്യൂഷൻ പവർ കൂടുമെന്നാണ്. ഈ ആജ്ഞാചക്രത്തിനെ 3rd eye ചക്ര എന്നുകൂടി പറയാറുണ്ട്. കാത്യായനി ദേവിയെ ഉപാസിക്കുന്നത് വഴി ഈ 3rd eye ഉണരും എന്നാണ്. കാത്യായനി ദേവിയെ തപസ്സിൻ്റെയും സന്യാസത്തിൻ്റെയും ദേവി എന്നുകൂടി പറയാറുണ്ട്. നവരാത്രി നാളിൽ ദേവിയുടെ ശക്തി, അതായത് പ്രപഞ്ചത്തിലെ ശക്തി കേന്ദ്രം മുഴുവൻ ഇരട്ടിച്ചിരിക്കുന്ന ഒരു ഫലമാണ് നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ കാത്യായനി ദേവിയെ ആരാധിക്കുന്നത് വഴി നമ്മുടെ ആജ്ഞാചക്രത്തെ ഉണർത്താനും അതുവഴി വിശുദ്ധതയുടെ പാതയിലേക്ക് നയിക്കപ്പെടാനും സാധിക്കും. മാനസികമായ, ശാരീരികമായ, ബുദ്ധിപരമായ ഗുണങ്ങൾക്കും ഏകാഗ്രതയ്ക്കും ജീവിതത്തിലെ തടസ്സങ്ങളും ക്ലേശങ്ങളുമെല്ലാം മാറാനും ഇത് സഹായകരമാകും. ദേവിയുടെ മന്ത്രമാണ് ചിത്രമായി കൊടുത്തിരിക്കുന്നത്. കുറഞ്ഞത്, ഏറ്റവും കുറഞ്ഞത് ഒരു 241 തവണ എങ്കിലും 3 നേരങ്ങളിലായി കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കുകയാണെങ്കിൽ ഉപാസനാ ശക്തിയും ദൈവാനുഗ്രഹവും ഉണ്ടാകുമെന്നാണ് ഫലം. ദേവിക്ക് ചുവന്ന പൂക്കളാണ് ഏറെ ഇഷ്ടം, പ്രത്യേകിച്ച് ചെമ്പരത്തിപ്പൂവ്. കൽക്കണ്ടവും തേനുമാണ് ഇഷ്ടഭക്ഷണം. എല്ലാവർക്കും കാർത്യായനീ ദേവിയെ പൂജിക്കാനും ആരാധിക്കാനും അതുവഴി സർവ നന്മകളും ഉണ്ടാവാൻ സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.